ഏട്ടൻ ഗുരുവായൂർക്കാണല്ലേ പോയത്? അപ്പൊ കാപ്പാട് ബീച്ചിൽ വെച്ച് കണ്ടത് ഏട്ടന്റെ അപരനെയായിരിക്കും. അപരനോ? അതെ അമ്മേ, ഏട്ടൻ ഗുരുവായൂർക്കൊന്നും പോയിട്ടില്ല. ഇവൻ എന്തൊക്കെ പറയുന്നത്? എന്താ മോളെ കാര്യം? എനിക്കൊന്നും അറിയില്ലമ്മേ. ആ അതാണ് കുഴപ്പം, ആർക്കും ഒന്നും അറിയില്ല. നീ കാര്യം പറയടാ. ഏട്ടനെ, കാപ്പാട് ബീച്ചിൽ വെച്ച് ഒരു പെണ്ണിന്റെ കൂടെ കണ്ടു. പെണ്ണിന്റെ കൂടെയോ? ആ പെണ്ണിന്റെ കൂടെ തന്നെ. ഏട്ടത്തിയമ്മയെ പറഞ്ഞില്ലാന്ന് വേണ്ട, നാളെ കുടുംബക്കാര് കയറി വന്ന് ഏട്ടത്തിയമ്മ കൊള്ളരുതാത്തവളാണെന്ന് പറയിപ്പിക്കരുത്. ബാലേട്ടനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. ആ ഈ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചത് കൊണ്ടാണ് വിത്ത് എവിഡൻസുമായി ഞാൻ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ മാസ്റ്റർ കാസറ്റിലുണ്ട് എല്ലാം. എന്തായിരുന്നു ആട്ടവും പാട്ടും ഒക്കെ. വാ വാ, കാണിച്ചരാ വാ. കുടുംബ സമയത്തും ഇരുന്ന് കാണാൻ പറ്റിയ കാസറ്റാ. എന്താടാ? ഓഹോ, അപ്പൊ ആളിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ. ഇതെന്താ, ഡബിൾ റോൾ കളിക്കുക? ഞാൻ പല റോളും കളിക്കും. എന്താ നിന്റെ പ്രശ്നം? ഏട്ടന്റെ ഈ റോളുകളിൽ തന്നെയാണ് എന്റെ പ്രശ്നം. ഡയലോഗ് അടിച്ച് നീ ഷൈൻ ചെയ്യൊന്നും വേണ്ട. കാര്യം പറ. കാപ്പാട് പോയിരുന്നു. ഗുരുവായിരുന്ന് കാപ്പാടിലേക്ക് പോകാൻ ആന്റമാൻ ചെയ്യുന്ന അമേരിക്കയിലേക്ക് പോകുന്ന ദൂരമൊന്നുമില്ലല്ലോ, അതാണോ പ്രശ്നം? അതല്ല പ്രശ്നം. ഏട്ടന്റെ കൂടെ കണ്ട പെണ്ണേതാ? പെണ്ണല്ല, പെൺകുട്ടി. അതിന്റെ ഒരു സുഹൃത്തിന്റെ അനിയത്തിയ. സുഹൃത്തിന്റെ അനിയത്തിയുമായി കാപ്പാട്ടേക്ക് പോകേണ്ട കാര്യം എന്താ? സുഹൃത്തിന്റെ അനിയത്തി മാത്രമല്ല, സുഹൃത്തും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടില്ലല്ലോ. ആ നീ കാണില്ല, അത് നിന്റെ പ്രായം അതാ. അമ്മേ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ജോലി ചെയ്യുന്ന മാത്യു എന്നൊരു സുഹൃത്തുണ്ട് എനിക്ക് ഗുരുവായൂർ. അവന്റെ അനിയത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുക. പഠിക്കാൻ നല്ല മിടുക്കി ആ കുട്ടി. യാദൃശികമായിട്ട് മാത്യുവിനെ ഗുരുവായൂർ വെച്ച് കണ്ടപ്പോൾ നമുക്കൊന്ന് കോഴിക്കോട് വാന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഞാനും പോയി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ആ കുട്ടിയും കുട്ടി പുറത്തിറങ്ങി. അപ്പൊ അവർക്ക് ഒരേ നിർബന്ധം കാപ്പാട് ബീച്ച് കാണണം. ഈ കാപ്പാട് ബീച്ച് എന്ന് പറഞ്ഞാൽ മാറാട് ബീച്ച് പോലെ പ്രശ്നമുള്ള സ്ഥലമൊന്നുമല്ല. വാസ്കോഡ ഗാമ കപ്പലി വന്നിറങ്ങിയ സ്ഥലമാ. ഇപ്പൊ അങ്ങനെ ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിൽ ഇവന്റെ വർത്തമാനം. കാപ്പാട് ബീച്ച് പോയാലെന്താ, പോലീസ് വിളിച്ച് മൂക്കി കയറ്റുമോ? എടാ ഇവള് നിന്റെ ഏട്ടത്തിയമ്മ, നിന്റെ ഭാഗ്യം വേറെ വല്ല പെണ്ണുങ്ങളായിരുന്നു അടിച്ച് എന്റെ അണപ്പല്ല് പറിച്ചെടുത്തനെ. മിണ്ടിപ്പോയത്. ഈ പിത്തം പിടിച്ച കണ്ണുകൊണ്ട് കാണുന്ന കഥകളൊക്കെ വീട്ടിൽ വന്ന് പറഞ്ഞ് കുടുംബകലകളുണ്ടാക്കി. നിന്റെ മാസ്റ്റർ അല്ല എന്റെ മാസ്റ്റർ, ഞാൻ ഒന്ന് കാണട്ടെ നിന്റെ അടുപ്പൊക്കെ. ഈടെ ഒരു പെണ്ണിനെ രണ്ട് പെമ്മക്കളെയും പോറ്റാൻ പെടുന്ന പാട് എനിക്കറിയാം. അതിന്റെ ഇടയിലെ വേറൊരു പെണ്ണ്. നീ പോയി ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തോണ്ട്, ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തോണ്ട് വരാൻ. വലിയേട്ടാ പോവാൻ പറട്ടെ. അപ്പൊ എന്താ പരിപാടി? ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ? എടാ നാണമില്ലടാ. സൂപ്പർ, നിങ്ങൾ അഭ്യാസിയാ? നിങ്ങൾ ചുരുട്ട് കടിച്ച് പിടിച്ചിരിക്കുന്നത് കാണുമ്പോ എനിക്ക് ബാലങ്ക എന്ന കാര്യം ഓർമ്മ വരുന്നു. ആക്ച്വലി നിങ്ങളുടെ ബ്രോക്കർ പ്ലേസ് എവിടെയാ? ബ്രോക്കർ പ്ലേസ് അല്ലടോ, പ്രോപ്പർ പ്ലേസ്. മൂന്നാം ക്ലാസ്സിൽ തോറ്റിട്ട് ഇംഗ്ലീഷ് പറയാൻ നടക്കുന്നു, ഫൂൾ. ഓവറാക്കണ്ട. അതെ ചോദിക്കുന്നുണ്ട്, തെറ്റിയിരിക്കരുത്. ശരിക്കും ബാലേട്ടനായിട്ട് എത്ര വർഷത്തെ പരിചയമുണ്ട്? ഏതാണ്ട് 25 വർഷത്തെ. ഇത്രയും കാലം പരിചയമുള്ള ഒരു സുഹൃത്തിനെ കുറിച്ച് ഇതുവരെ ഞങ്ങളോട് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ അവൻ. അതാണ് ബാലേട്ടൻ, ചില കാര്യങ്ങൾ മറച്ചു വെക്കാൻ സമർത്ഥനാണ് അയാൾ. സത്യത്തിൽ നിങ്ങൾക്കൊന്നും ബാലേട്ടനെ അറിയില്ല. ആളെത്തിയല്ലോ. എന്തായിരുന്നു നേരത്തെ തുടങ്ങിയോ? ഇതേതാ ഒരു പുതിയ ഇറക്കുമതി? കണ്ടില്ലേ മുഖഭാവം, ഒരു കുലബന്ധമില്ലാത്ത ഏതോ ഒരുവനെ കണ്ട പോലെ. അതാണ് ബാലേട്ടൻ. ഒളിച്ചു വെക്കാൻ മാത്രമല്ല അഭിനയിക്കാനും മിടുക്കനാ. അത് കറക്റ്റ്. അവനില്ല നടനെ ഞാൻ മനസ്സിലാക്കിയതല്ല, മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്തായാലും ബാലേട്ടൻ ഞങ്ങളോട് ചെയ്തത് ശരിയായില്ല. ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ കസ്റ്റഡിയിലുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. സത്യത്തിൽ ഒറ്റ നോട്ടത്തിൽ ഒരു ചെത്തയാണെന്നാ തോന്നിയത്. എന്റെ മുഖത്ത് നോക്കി ഒരു പന്നിയുടെ പോലും അങ്ങനെ വിളിച്ചിട്ടില്ല. പിന്നെ അവനാ നിന്നെ പോലുള്ള. ഇനി അവനെ തുടരുത്. ഞാനൊരു തമാശ പറഞ്ഞിട്ട് നിന്റെ കയ്യെങ്ങാനും പൊങ്ങിയ ചത്തുപോയ നിന്റെ തന്തയുടെ അവിഹിത ബന്ധത്തിന്റെ കഥ ഈ കൂട്ടുകാരും നിന്റെ വീട്ടുകാരും ഒക്കെ അറിയും. തല്ലുബാലേട്ടാ, തല്ലുബാലേട്ടാ. ഭദ്ര നീപ്പോ. ഐ എം
സോറി മണിയണ്ട, ഐ ആം റിയലി സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഞാനിങ്ങനെയൊക്കെയാ, ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അല്ലേ. വാ വരട്ടാ, വാ. ഇപ്പൊ നിന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ നിന്നോടൊന്ന് ചോദിച്ചു, ഇതുപോലെ നീ ഉണ്ടാക്കിയെടുത്ത വേരുകളൊക്കെയും ഓരോന്നോരോന്നായി അറുത്ത് കളയാൻ. ഒരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞു എന്റെ മണ്ണിൽ കാലുകുത്തരുതെന്ന്. അതിനു പകരമായി നീ അവറ്റകളെ വേരോടെ പിഴുതെടുത്ത് മറ്റൊരിടത്തേക്ക് വെച്ചു പിടിപ്പിച്ചു. ഒരുതരം റീപ്ലാന്റേഷൻ. അവരിപ്പോ സുഖമായി താമസിക്കുന്ന ആ വീടിന്റെ വാടക ഞാൻ അറിഞ്ഞു. പെർ മന്ത് 2000 rupees ഓൺലി. എനിക്കതിന്റെ പകുതി മതി. 22 വർഷത്തെ എന്റെ പുരയിടത്തിന്റെ വാടക അതേതാണ്ട് ഒരു 3.5 lakh rupees വരും. അതിങ്ങ് തന്നേക്ക്. ഇന്ന് വേണ്ട, ഈ വരുന്ന 25-ാം തീയതിക്കകം, ഐ മീൻ നീ നിശ്ചയിച്ചുറപ്പിച്ച നിന്റെ അനിയത്തി അംബികയുടെ വിവാഹ ദിവസത്തിനകം. അതല്ലെങ്കിൽ അവളുടെ വിവാഹം നമ്മൾ രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് നടത്തേണ്ടി വരും. പിതൃസ്ഥാനത്ത് നീയും വരനായി ഞാനും. നിന്റെ അതിബുദ്ധി കൊണ്ട് അതിനെന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ പോട്ടടാ ബാലേട്ടാ. എന്ത് പ്രശ്നമാണെങ്കിലും ബാലേട്ടൻ എന്നോട് പറയാലോ. ഞാൻ മനോജിനോട് പറഞ്ഞിരുന്നില്ലേ ഞാനും എന്റെ ചില സുഹൃത്തുക്കളുമായിട്ട് ബാംഗ്ലൂരിൽ തുടങ്ങാൻ പോകുന്ന ഒരു ബിസിനസിനെ കുറിച്ച്. അത് ബിസിനസിനെ കുറിച്ച് ബാലേട്ടൻ എന്നോട്. ഓ സോറി, ഞാൻ പറഞ്ഞില്ലല്ലേ. ഞാൻ പറഞ്ഞു എന്നാ വിചാരിച്ച്. ബാംഗ്ലൂരിലുള്ള പാർട്ട്നേഴ്സ് എന്നെ അങ്ങോട്ട് വിളിച്ചിരിക്കുക. അപ്പം പോയാൽ പിന്നെ ഒരു മാസമെങ്കിലും അവിടെ നിൽക്കേണ്ടി വരും. പക്ഷെ ഞാൻ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ഒരാഴ്ച സമയം ചോദിച്ചു വാങ്ങിച്ചിരിക്കുക. 25-ാം തീയതിക്ക് ഇനി ഒരാഴ്ച പോരല്ലോ ബാലേ. അറിയാം, മനോജ് ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. ഒരാഴ്ചക്കകം നമുക്ക് ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണം. ഒരാഴ്ചക്കകം എന്നൊക്കെ പറയുമ്പോ സാധാരണ പെണ്ണു വീട്ടുകാർക്കല്ലേ ഒരുങ്ങാനും പണം ഉണ്ടാക്കാനും ഒക്കെ സമയം വേണ്ടത്. ഞാനതൊക്കെ മാനേജ് ചെയ്തോളാം. ഇത്ര പെട്ടെന്നാവുമ്പോ ബാലേട്ടൻ അതൊരു ബുദ്ധിമുട്ടാവല്ലോ എന്ന് കരുതിയാ. മതി, ഈ മനസ്സുണ്ടായാ മതി, ഈ മനസ്സുണ്ടായാ മതി. താങ്ക് യു. എന്താ മിസ്റ്റർ മാനേജ് ഇല്ലാതെ? ഇല്ല ഡോക്ടർ, ഈ ചൊറിച്ചിലിനിടയിൽ ഞങ്ങൾ ഒന്നും കണ്ടില്ല. ഇനി എനിക്ക് ചൊറിയാൻ വയ്യ. ഇങ്ങനെ ചൊറിഞ്ഞ ആളില്ലണ്ടോ ഇപ്പൊ? ചൊറിയടോ. ഏ മിസ്റ്റർ, നിങ്ങൾ ഇങ്ങനെ ചൊറിയാതൊന്ന് അടങ്ങിയിരിക്കും. അതാ എന്റെ ആഗ്രഹം. പക്ഷെ ചൊറിച്ചിൽ വന്നാ ചൊറിഞ്ഞല്ലേ പറ്റൂ. പകരം തെറി പറഞ്ഞിട്ട് കാര്യമില്ലോ അല്ലേ? ഭായി നോക്കി കണ്ട് ചൊറിയടോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ആ ഓർണമെന്റ്സ് ഒന്ന് അഴിച്ചു. വേണ്ട, നിങ്ങൾ എന്താ ഓർണമെന്റ്സ് കഴിച്ചു വന്നത്? ചികിത്സക്കുള്ള ക്യാഷ് ഫീസായിട്ട് തരില്ലേ? നിങ്ങൾ എന്താ രോഗിയെ കൊള്ളയടിക്കാണോ? മൈൻഡ് യുവർ വേർഡ്സ്. ആ വേഗം അടിച്ചു തരൂ, ഇതൊക്കെ ഒറിജിനൽ ആണെന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഡോക്ടറെ, പിഷാരടി ചേട്ടൻ ഇങ്ങനെ അപമാനിക്കരുത്. ഇത് തങ്കമാണ്, 10.5 തങ്കം. മിണ്ടായിരടാ, വന്ന് കഴിച്ചു പറയടാ. ഈശ്വര, ഞെക്കി അങ്ങോട്ട് കൊന്നാലോ. ചങ്കൂട്ടി ചകുന്നത് കാണാൻ വയ്യ. ഇതൊക്കെ വെറും മുക്കുമണ്ടങ്ങളാ. മുക്കുമണ്ടങ്ങളോ? ഞാനിത് വിശ്വസിക്കില്ല. കൊറേ കാലമായി പിഷാരടി പൊന്നി കാണാൻ തുടങ്ങിയിട്ട്. ഇത് മുക്കുമണ്ഡങ്ങൾ അല്ലെങ്കിലേ ഇന്നത്തോടെ ഈ ഏർപ്പാട് ഞാൻ നിർത്തും. തുച്ഛമായ കാശിനെ ഫാൻസി കടകളിൽ നിന്ന് ലഭിക്കുന്ന ഇമിറ്റേഷൻ ഗോൾഡ് ആണിത്. എന്റെ ഭഗവതി ചതിച്ചു. ഒരാളെ പോലെ 9 പേരെ ഉണ്ടാവും പറഞ്ഞ വെറുതെ അല്ല, അതുകൊണ്ട് പേടിക്കണ്ട. അതിസ്വർണത്തിന്റെ അലർജിയ മണികണ്ട. ദൈവം നന്ദിയുള്ളവന, എന്നോട് പൊറുക്കണം. ഒന്ന് പുറത്തേക്ക് പോയിട്ടില്ല. പിഷാരടിച്ച എന്റെ ബാങ്കിലെ ലോക്കറിൽ എല്ലാം സേഫായിട്ട് എന്നെ ഉള്ളു. താങ്ക് യു.
സാധ്യതയില്ലാത്തതുകൊണ്ടാണ്. എന്താ പുതിയ പ്രശ്നം? ഒരിക്കൽ ഇവൻ ഒരു പെണ്ണിനോടൊപ്പം ബാലേട്ടനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ അതൊരു സുഹൃത്തിന്റെ അനീതിയായിരുന്നു. ഇന്ന് എന്റെ അച്ഛൻ കണ്ട ആ പെണ്ണ് ആരുടെ അനീതിയാ? അനീതിയാ? ആരുടെ അനീതി? നിന്റെ കൂടെ കണ്ട അഴിഞ്ഞാട്ടക്കാരി ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കി വാടാ, ആ കല്യാണ ജ്വല്ലറിയിൽ ഇരിക്കുവാ. അവിടെ നീ എണ്ണി കൊടുത്ത പണവും വാങ്ങി കൊടുത്ത പൊന്നും എത്രയാണെന്ന് എനിക്കറിയാം. അതേടാ, ഞാൻ വെറുതെ പറയ, സ്ഥിരബുദ്ധിയുള്ള ഒരു തന്തയും സ്വന്തം മകളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി അവളുടെ ഭർത്താവിനെ കുറിച്ച് കള്ളം പറയില്ല. എന്റെ രാധിക അങ്ങനൊന്നും ഇല്ല. പിന്നെ എങ്ങനെയാ, ഏട്ടൻ ഇത്ര ചീപ്പായി പോയല്ലോ. കള്ളനയമൻ, മാസാമാസം എണ്ണി വാങ്ങുന്ന 8000 രൂപ ശമ്പളം മതിയാവാഞ്ഞിട്ട് നാട്ടുകാരോട് മുഴുവൻ കടം വാങ്ങി വീട്ടുകാരെ പറഞ്ഞു പറ്റിച്ച് സുഖിച്ച് നടക്കുന്ന കണ്ണിച്ചോരയില്ലാത്ത കള്ളൻ. അതെ, ഞാൻ കള്ളനാ, കണ്ണിച്ചോരയില്ലാത്തവനാ. ആർക്കാ അതിന് ഇത്ര ഛേദം? എന്നും എന്നെ കുറ്റപ്പെടുത്താനും തള്ളി പറയാനും അല്ലാതെ എന്നെ കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ നിങ്ങൾ എന്തെങ്കിലും ഈ പടി കയറി വന്നു? നല്ല വാക്ക്? പട്ടും വളയും വാങ്ങി കൊടുത്ത് കണ്ടെത്തി വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിക്കണം. എനിക്ക് ഭ്രാന്താണെന്നേ, എല്ലാവരെയും സ്നേഹിച്ചു പോയതുകൊണ്ടുള്ള ഭ്രാന്ത്. എന്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഇത്രയും കാലം എന്റെ ഭാര്യയായി കഴിഞ്ഞ നിനക്ക് എന്താ തോന്നിയത് പറ? ഈ നിമിഷം വരെ നിങ്ങളോടൊപ്പം ജീവിച്ച എന്നെ കുറിച്ച് നിങ്ങൾ എന്താ കണക്കാക്കിയിരിക്കുന്നത്? എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? അതെ, ഞാൻ രക്ഷപ്പെടാൻ നോക്കുക. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ 8000 രൂപയാ ശമ്പളം വാങ്ങുന്നത്. പക്ഷെ എനിക്ക് കിട്ടുന്ന 4000 രൂപ അതെന്തുകൊണ്ടാ? ഇവളുടെ അനിയത്തിയുടെ കല്യാണത്തിന് 100000 രൂപ കുറവുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് കണ്ണ് നനച്ചോണ്ട് എന്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് കടം വാങ്ങിച്ചു തന്നോണ്ട് മാസാമാസം 4000 വെച്ച് പിടിക്കുക അതിലേക്ക്. അതൊക്കെ ഈ തോന്നിയവാസിയുടെ താന്തോന്നി തരാണല്ലോ, അല്ലേ മാവാ? നിനക്കൊക്കെ ഞാൻ ചീപ്പാണല്ലേ. ഇടാ, 10ാം ക്ലാസ്സിൽ തോറ്റ് നീ പഠിപ്പ് നിർത്തി തെണ്ടാൻ ഇറങ്ങിയപ്പോ സ്വന്തം റിസ്കിൽ ലോൺ എടുത്ത് വീഡിയോ ക്യാമറയും മിക്സിംഗ് യൂണിറ്റും കോപ്പും ഒക്കെ ഉണ്ടാക്കി തന്നത് ഈ ചേട്ടൻ ചീപ്പായതുകൊണ്ടാ. എന്നിട്ട് അതിൽ നിന്നൊരു ചില്ലി കാശിന്റെ ഉപകാരം ഇതുവരെ ഈ കുടുംബത്തിനുണ്ടായിട്ടുണ്ടോ? കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുന്നവരെന്നും കൊടുത്തോണ്ടിരിക്കും, വാങ്ങുന്നവരെന്നും വാങ്ങിച്ചോണ്ടിരിക്കും. അതതിന്റെ രീതി. കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഞാൻ കണക്ക് സൂക്ഷിക്കാറില്ല, അതെനിക്ക് ഇഷ്ടമല്ല. എന്തായാലും എന്നെ ഭരിക്കാൻ വന്നതുകൊണ്ടല്ലോ. ഈ പൊക്കത്തിലും വണ്ണത്തിലും വളർന്ന എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും, അതിലിടപെടാൻ ആരും വരണ്ട. എന്താടാ പറഞ്ഞത്? തോന്നിയ പോലെ ജീവിക്കുന്നോ? മരിക്കുന്നത് വരെ ഒരാളെ കൊണ്ടും പേര് ദോഷം കേൾപ്പിച്ചിട്ടില്ലാത്ത ആ അച്ഛന്റെ മോൻ തന്നെയാണോ നീ? അതെ, ആ അച്ഛന്റെ മകൻ തന്നെയാ ഞാൻ. ആ അച്ഛന് വേണ്ടി ജീവിക്കുന്ന മകൻ. തൃപ്തിയായല്ലോ? ഇനി എന്താ നിന്റെ തീരുമാനം? എടുക്കാനുള്ളത് എന്താച്ചെടുത്തിട്ട് ഇറങ്ങിണ്ടാക്ക കൂടെ. ഇതെന്റെ മക്കള് വളരേണ്ട വീട്. ഒരു വേലക്കാരിയായിട്ടെങ്കിലും ഞാനിവിടെ. എല്ലാം നന്നായി വരും, അച്ഛന്റെ അനുഗ്രഹം ഉണ്ടാവും.